ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സൂത്രം നിങ്ങൊന്ന് തൊട്ടാൽ മാത്രം മതി, എത്ര പഴകിയ കറയാണേലും നമ്മുടെ തുണികളിൽ നിന്ന് മാറി കിട്ടും കേട്ടോ. അത് വൈറ്റ് കളർ നല്ല ഏത് കളറുള്ള തുണികളിലാണെങ്കിലും കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര പഴകിയതാണെങ്കിലും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സൂത്രമാണിത്. ഒന്ന് തൊട്ടാൽ മാത്രം മതി. അപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ദേ ഞാനിവിടെ ഒരു ബ്ലഡിൻ്റെ കറ പിടിച്ച ഒരു പാൻ്റാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കറ കളയാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്, ഈ ഒരു സാധനം. അപ്പോൾ പലർക്കും ഇതറിയാമായിരിക്കും, ഇത് ടിന്നർ, പെയിൻറ്റൊക്കെ അടിക്കുന്ന മുമ്പ് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടിന്നർ എന്ന് പറയും. അതിൻ്റെ ഒരു കുപ്പിയുടെ പഴയ കുപ്പിയൊക്കെ മാറി ഇപ്പോൾ വേറൊരു മോഡലിലായിട്ടുണ്ട്. അതിൻ്റെയാണ് ഞാൻ ഇവിടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഈ ബ്ലഡ് പറ്റിയ ഭാഗത്തോട്ട് ഭാഗം നമ്മൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഈ പാൻ്റാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ആ ബ്ലഡ് പറ്റിയ മാത്രം ഭാഗത്ത് മാത്രം പുരട്ടിയാൽ മതി. അപ്പോൾ അത് അതിൻ്റെ അടിഭാഗത്തോട്ട് പിടിക്കാതിരിക്കാൻ കൂടെ ശ്രദ്ധിക്കണം. എന്നിട്ട് ആ ബ്ലഡ് പറ്റിയ ഭാഗത്തോട്ട് ഞാൻ ആ ഒരു ടിന്നറ് ഇതുപോലെയൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു പഞ്ഞിയിലോ ഒരു കോട്ടൺ തുണിയിലോ ഒന്ന് മുക്കിത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് വെക്കണം കേട്ടോ, എന്നാലേ ആ കറ ഫുള്ള് പോകത്തുള്ളൂ. പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റത്തില്ല. ഈ ടിന്നർ പായ നല്ലൊരു സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ എത്ര കറയാണെങ്കിലും അത് പെട്ടെന്ന് മാറിക്കിട്ടും. പിന്നെ തുണിയൊന്ന് ഡാമേജ് ആകുമെന്നുള്ളത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല നമ്മുടെ തുണിക്കൊന്നും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇപ്പോൾ തന്നെ ഞാൻ ആ അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ കോട്ടൻ്റെ തുണി കൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ മാഞ്ഞു വരുന്നത് കണ്ടോ. എന്നിട്ട് ഇച്ചിരി നേരം കൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കാം. ഇത് കണ്ടോ, പെട്ടെന്ന് തന്നെ അത്രയും കളറ് പോയി. ഇതിച്ചിരി പഴകിയ കളറായതുകൊണ്ടാണ് ഇപ്പം ഇത് പോകാതെ ഇങ്ങനെ ഇരിക്കുന്നത്. കുറേ പോയിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ടിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇത് പെട്ടെന്ന് ഫുള്ള് കളയുന്ന ഒരു ടിപ്പും കൂടെ ഉണ്ട്. ഈ ടിന്നർ തന്നെ ഒരു ബൗളിലേക്ക് എടുക്കുക, അതായത് രണ്ടടുപ്പ് ടിന്നർ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക, അതായത് 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് മാത്രം മതി കേട്ടോ. മിക്സ് ചെയ്തിട്ട് ആ ബ്ലഡിൻ്റെ ഈ കറ പറ്റിയ ഭാഗമുണ്ട്, ഇത്രയും ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ക്ലീനായിട്ട് പോകാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ആ ഭാഗം മാത്രം, എവിടെയാണ് ഏത് മുണ്ടിൽ ഏത് ഡ്രസ്സിലാണോ കറ പിടിച്ച ആ ഭാഗം മാത്രം ഒന്ന് ഇതിലേക്ക് മുക്കി വെക്കണം. ഒരു 5 മിനിറ്റോളം മുക്കി വെക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ നമുക്ക് രണ്ട് രീതി ചെയ്യേണ്ട ഒരു ടിപ്പാണ്. ഒരുപാട് കറയുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മുക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീണ കറയാണെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് കാണിച്ച ടിപ്പ് അതുപോലെ ചെയ്താൽ മതി, പെട്ടെന്ന് പോകും കേട്ടോ. ഇത് ഒരുപാട് നാളായൊരു കറയാണ്, അതിപ്പോൾ ഇച്ചിരി പാടാണ്. അപ്പോൾ ആദ്യമേ ഞാൻ ഫസ്റ്റ് ടിപ്പ് ആ കാണിച്ച പോലെ തന്നെ ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നിട്ട് ഇതുപോലെ രണ്ടാമത് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് കറയെല്ലാം പോയി നല്ല സൂപ്പറായിട്ട് വെളുത്തിയിട്ട് നമ്മുടെ തുണിയൊക്കെ ഒരു കംപ്ലയിൻറ്റും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇത് എന്നിട്ട് നമ്മൾ സാധാരണ പോലെ സോപ്പിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. പിന്നെ കാണിച്ചു തരാം. ഇത് നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ നിങ്ങളെ വീടുകളിൽ ഇതില്ല, ചിലർ വീടുകളിലൊക്കെ കാണും പെയിൻ്റ് അടിക്കുന്നൊക്കെ ആൾക്കാരൊക്കെ വീടുകളിലൊക്കെ ഇങ്ങനത്തെ ടിന്നർ കാണും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എത്ര കറ പിടിച്ചാണ് 100% റിസൾട്ട് തരുന്നതാണ്, ഇത് പോകും 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അതേ ഞാനിത് ഇതുപോലെ ഒന്ന് കൈയും കൊണ്ട് ഒന്ന് എവിടെ എടുക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് അതെടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കിക്കേ, കൈയും കൊണ്ട് ഞാൻ എവിടെ ഞാൻ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ആ ബ്ലഡ് പറ്റിയ ഒരു ഭാഗമാണെന്ന് പറയത്തേ ഇല്ല കണ്ടോ. നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നല്ല വൈറ്റ് കളറിൽ തന്നെ നല്ല തിളങ്ങി കിട്ടിയിട്ടുണ്ട്. ആ കറ പിടിച്ച ഭാഗം ഞാൻ ചെയ്ത് നോക്കിയിട്ട് കാണിച്ചതാണ്. ഇത് ആദ്യം ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 100% റിസൾട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം, വളരെ യൂസ്ഫുള്ളാകും. ടിന്നർ എന്നപ്പോൾ എല്ലാവരും വീടുകളിൽ ഇതുപോലെ ഒരു ടിന്നർ മേടിച്ച് വെക്കും, നല്ലതാണ്. ഇതുപോലെ കറ പറ്റി കുട്ടികളുടെ സ്കൂൾ യൂണിഫോമിൽ തന്നെയാണെങ്കിലും നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. കളറൊന്നും പോകത്തില്ല, ഡാമേജ് ആകത്തുമില്ല ഷർട്ടും തുണികളൊന്നും കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് കളറ് ആ ബ്ലഡിൻ്റെ കളർ ഫുള്ള് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കമ്പനിയിലേക്ക് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അടുത്ത ടിപ്പ് നമ്മൾ മീനൊക്കെ മേടിക്കുമ്പോൾ എപ്പോൾ മീൻ മേടിച്ച് കഴുകിയാൽ നമ്മുടെ കയ്യിൽ ആ മീനിൻ്റെ മണം പോകത്തേ ഇല്ല. സോപ്പിട്ട് കഴുകിയാൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ആ മണം അങ്ങനെ തന്നെ നിൽക്കുമല്ലേ. അപ്പോൾ അതിനായിട്ട് ആ മണം പോകാൻ പറ്റിയൊരു ടിപ്പാണ് അടുത്ത സൂപ്പർ ഒരു ടിപ്പാണ് ഈ ഒരു സാധനം എടുക്കുക. ഈ കയ്യിലെ മണം എന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങ നീര് പുരട്ടും എല്ലാം പുരട്ടി എന്ന് പറഞ്ഞാലും അല്ലെ വെളിച്ചെണ്ണ തൂത്താൽ മതി. ഇങ്ങനെ കുറേ ടിപ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് സൂപ്പർ ഒരു ടിപ്പാണ്. ഇതുപോലെ നമ്മുടെ വീട്ടിലെല്ലാം കുരുമുളക് ഇത് കാണുമല്ലേ. അപ്പോൾ ഈ കൊടിമരത്തിൻ്റെ ഇലയാണ്, കൊടിയുടെ ഇലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ കൊടിയുടെ ഇല കൊണ്ട് നമുക്കിത് ഇതുപോലെ കയ്യിലൊന്ന് തൂത്ത് ഇങ്ങനെ കൊടുത്താൽ മതി, കൈ പുകയത്തില്ല. ആ മണം നമ്മുടെ കൈയിൽ നിന്ന് ആ മീനിൻ്റെ മണം ഫുള്ള് പോകും കേട്ടോ. നമ്മുടെ കൈക്ക് ഒരു പ്രശ്നമൊന്നും വരത്തില്ല, പുകച്ചിലും നീറ്റിലും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ കുരുമുളകിൻ്റെ തൈ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല പറിച്ചെന്ന് കൈ തൂത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അടിപൊളി ഒരു ടിപ്പാണ്. ഇനിയിപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒന്നും പറ്റണമെന്നില്ല, ഇത് സോപ്പിട്ട് കഴുകിയില്ലെങ്കിലും
കുഴപ്പമില്ല കേട്ടോ. അത്രയ്ക്ക് നല്ലപോലെ ആ മീൻ്റെ മണം എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ പാലൊക്കെ കാച്ചുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ തിളച്ച് തൂകാതിരിക്കാൻ വേണ്ടി പിന്നെ ഒരു പാത്രം ഇതിൻ്റെ അകത്തിട്ട് വെക്കാറുണ്ട്. അങ്ങനത്തെ ടിപ്പൊക്കെ നെയ്റ്റിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പൂൺ വെക്കാറുണ്ട്, അതുപോലെ ഇതുപോലെ തരിത്തവി വെച്ച് കൊടുക്കാറുണ്ട്. ഇതെല്ലാം ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേങ്കിൽ ഇതും കൂടെ ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ, എന്നാൽ അത് തിളച്ച് തൂകി വെള്ളിലോട്ട് പോകാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വേണ്ട ഇത് കണ്ടോ, പെട്ടെന്ന് തന്നെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്ന നേരം കൊണ്ട് അതിനൊരു തടിത്തവി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രം കൂടെ ഇങ്ങനെ നടച്ച് വെക്കണം. അതായത് കമ്മത്തി അടച്ച് മൂടി ഫുള്ളായിട്ട് വെക്കല്ലേ, അതിൻ്റെ മണ്ടേ വെക്കുമ്പോൾ ശകലം സൈഡ് ഭാഗമൊക്കെ തുറന്നിരിക്കുന്ന രീതിയിൽ വെക്കണം. ഇതെന്തിനാന്ന് ചോദിച്ചാൽ തിളച്ച് പോകത്തുമില്ല, പിന്നെ ഇതിനകത്തിട്ട് പ്രാണികളോ ഒന്നും വീഴത്തുമില്ല. തുറന്നിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീഴുമല്ലോ, ഒന്നും വീഴത്തുമില്ല. നല്ല അടിപൊളിയായിട്ട് പാല് തിളച്ച് തൂകത്തേയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വന്ന് നിൽക്കുന്നതല്ലാതെ പാല് വെളിയിലോട്ട് തിളച്ച് തൂകത്തുമില്ല, അതിൻ്റെ അകത്ത് പൊടി അഴുക്കോ ഒന്നും വീഴത്തുമില്ല. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണേ, എന്നാലും ഞാൻ അടുത്ത വീഡിയോസിൽ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.